ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നിശ്ചിവാണിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ അമൽ ജ്യോതി കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ നമ്മളിതിനടക്കം തന്നെ ചെയ്തതാണ് അപ്പോൾ ഈ അലോക ബെന്നി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വലിയൊരു കീർവാണൊക്കെ നടത്തിയൊരു പ്രസംഗമൊക്കെ നമ്മൾ കേട്ടായിരുന്നല്ലോ അല്ലേ കാര്യം ഈ പറയുന്ന മാനേജ്മെൻറ്റും അച്ഛന്മാരും ഒക്കെ പ്രത്യേകം കോച്ചിങ് ഒക്കെ കൊടുത്ത് ഈ കുട്ടിയെ കൊണ്ട് ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടൊരു വലിയൊരു പ്രസംഗമൊക്കെ നടത്തി കാര്യം ഈ ശ്രദ്ധ എന്ന് പറയുന്ന ഇരുപത് വയസ്സുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് പഠിക്കാനായിട്ട് ഈ അമൽജ്യോതി കോളേജിൽ പോയി പെൺകുട്ടി അതിദാരുണമായിട്ട് അവിടെ ആത്മഹത്യ ചെയ്ത ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ കുട്ടികൾ തന്നെ സമരത്തിലിറങ്ങിയപ്പോൾ അവിടുത്തെ ആ സമരത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരും എന്ന് വിചാരിച്ചിട്ട് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി അവിടെ വർഗീയത കലർത്തി കൊണ്ടുവന്നത് ഈ പറയുന്ന മാനേജ്മെൻറ്റും അവിടുത്തെ അച്ഛന്മാരുമാണെന്നുള്ളതിൽ നമുക്ക് പകൽ പോലെ സത്യമാണ് അപ്പം അതിനെ അവിടുത്തെ കുട്ടികൾ പ്രതിരോധിച്ചപ്പോഴത്തേക്ക് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന കാഞ്ഞിരപ്പള്ളി ഇടവകയുടെ കീഴിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പിന്നെ പല പല മേഖലകളിൽ നിന്നും വണ്ടി യും കാറും ഒക്കെ പിടിച്ചിട്ട് കുറെ അങ്ങോട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഇറക്കിയിട്ട് ഒരു വലിയ കീർവാണ് സമരമൊക്കെ നടത്തി അപ്പോൾ ഈ പറയുന്ന ഈ അനോഗ എന്ന് പറയുന്ന കുട്ടി പിന്നെ കോട്ടയം ഡി സി സി പ്രസിഡന്റ് മകളാണ് അപ്പം ഇദ്ദേഹത്തെ ഈ ഒരു വർഗീയ പ്രസ്താവന തന്നെയാണ് ഈ പെൺകുട്ടി നടത്തിയ അതെല്ലാവരും ഒരു പക്ഷേ ചിലപ്പോൾ കണ്ടതായിരിക്കും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ വേറൊരു വീഡിയോ കൊണ്ട് അതുകൊണ്ടൊന്ന് കാണാം വിവാദം സമൂഹത്തിന്റെ ഫലത്തിന്മാണല്ലോ തന്നെ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിപ്പോൾ ഒരു പുതിയ ഒരു വാർത്ത പറയുന്നത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ എന്ന് പറയുന്ന ഒരാൾ ഒരു തക്കതായിട്ടുള്ള ഒരു ശാസന ഈ പറയുന്ന സമൂഹത്തിന് കൊടുക്കുന്നുണ്ട് അതായത് ഇവിടെ ഇടവും വലവും ഭരിക്കുന്നത് മുസ്ലിങ്ങളാണ് അവർ അവരുടെ ഒരു മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പിൻ്റെ കൈകളിലാണ് ഇടവും വലവും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയും അവർക്കൊരു താക്കിയതും അതുപോലെ തന്നെ ഞങ്ങളും ചാവേറുകളെ ഒരുപാട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ ആ ചാവേറുകളെ ഇറക്കിയോട് പൊട്ടിക്കും എന്നാണ് ഇത് ഈ മഹാൻ്റെ ഒരു വെളിപ്പെടുത്തൽ അപ്പം അതൊന്ന് കേട്ട് നോക്കണമല്ലോ അല്ലേ കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം അതായത് എന്താ സംശയം ഈ രണ്ട് മുന്നണികളും ആരുടെ കയ്യിലാണെന്നുള്ളത് നമുക്കറിയാം രണ്ടാമതായിട്ട് എനിക്ക് ആദ്യമേ അതിനകത്ത് പറയാനുള്ളത് കമന്റ് പറയാനുള്ളത് എവിടെ പോയി ഇവിടുത്തെ വനിതാ സംഘടനകൾ എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് പച്ച നഗ്നമായൊരു സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ഇതുപോലെ കീറി മുറിച്ചിട്ട് അവളുടെ വീട്ടുകാരെ ആ വീടിൻ്റെ ഉപജീവന മാർഗ്ഗമായി ഒരു കുഞ്ഞു ഹോട്ടലിനെ അവിടെ ആരും കയറു അങ്ങോട്ടാരും പോകരുത് അവിടുന്ന് ഭക്ഷണം കഴിക്കരുതെന്നൊക്കെ പറയുന്നു ഇവരാരാണ് അങ്ങനെ സംഭവങ്ങൾ പറഞ്ഞിട്ട് പോലും ഇവിടെ പ്രതി ഈ കുട്ടിക്കെതിരെ ഒരു സൈബർ ആക്രമണം അതായത് ഉപജീവന മാർഗമായിട്ടുള്ള കടയിൽ പോലും കയറാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ശക്തമായ രീതിയിൽ നേരിടുന്നതെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ ബാക്കി നിൽക്കുന്ന ഇവിടുത്തെ വനിതാ വിമോചന പ്രസ്ഥാനങ്ങളും സ്ത്രീ മുന്നേറ്റ മൂവ്മെന്റുകളും ഈ കുഞ്ഞിന് കുഞ്ഞിനെന്ത് നീതിയെ നേടിക്കൊടുത്തത് അവൾ ക്രിസ്ത്യാനിയായി പോയതാണ് തെറ്റ് അവൾ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിലാണ് അവൾ അവഹേളിക്കപ്പെടുന്നത് എങ്കിൽ നിന്ദിക്കപ്പെടുന്നതെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവും യുവജന പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാവരും അവരുടെ കൂടെ ഉണ്ടാകും അവളെ തൊടാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ കേരളം മുഴുവൻ മരനാടൻ ഷാജിനെ പോലെയുള്ളവരുടെ അനുഭവം നമുക്കറിയാം കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ഓടി നടക്ക കേസിന് വേണ്ടി ആ അവസ്ഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുക നിങ്ങൾ അതിനൊരു വഴി ഞങ്ങൾക്ക് തരരുത് ഒരു കാര്യം ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു പെണ്ണ് നട്ടല് നൂർത്തിയെന്ന് ഞങ്ങളുടെ ഒരു പെണ്ണ് പ്രതികരിച്ചപ്പം ഒളിച്ചിരുന്ന ഒരു പലൻ പുറത്തു വന്നല്ലോ ആദ്യമായിട്ടല്ലേ നിങ്ങളൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പുറത്തു വരുന്നത് നിങ്ങൾക്കെതിരെ ഉണ്ടായ ഒരു ആരോപണത്തെ ആദ്യമായിട്ട് ഡിഫൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പുറത്തു വരാൻ ഞങ്ങളുടെ ഒരു പെൺകുച്ചിനെ പറ്റിയെങ്കിൽ ഒരലോഹയല്ല ആയിരം എണ്ണം പുറത്തു വരും ഞങ്ങൾ അങ്ങനെയുള്ള അതിനെ കൊണ്ടുവരും ഞങ്ങൾ ഒളിച്ച് വെച്ചിട്ടുണ്ട് കുറേ ചാവറുകളെ ഞങ്ങൾ കൊണ്ടുവരും നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ അലോകയോ അലോകയുടെ കുടുംബത്തെയോ ഏതെങ്കിലും രീതിയിൽ ഇനി മുന്നോട്ട് പോയാൽ ഞാൻ എന്നെ പലരും വിളിക്കുന്നുണ്ട് നമ്മൾ പലരും വിളിക്കുന്നുണ്ട് പല മൂവ്മെൻറ്റുകാരും വിളിക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നിച്ച് നേരിടും യാതൊരു തർക്കവുമില്ല ആ കുഞ്ഞിന് പറ്റാവുന്ന എല്ലാ സംരക്ഷണവും ഞങ്ങൾ കൊടുക്കും കാരണം അവൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ക്രിസ്ത്യാനി അതിൻ്റെ പേരിലും അവളുടെ സമൂഹത്തിൽ നിങ്ങൾ പച്ചയ്ക്ക് കയറി വീട്ടിൽ നിന്നൊക്കെ പിടിച്ചിറക്കി കൊണ്ടുപോയ കുഞ്ഞുങ്ങളെപ്പറ്റി പറഞ്ഞതിൻ്റെ പേരിലല്ലേ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഒരെണ്ണത്തിന് നിങ്ങൾ കൊണ്ടുപോയല്ലോ വീട്ടിൽ പിടിച്ച് കയറി ഞാൻ ഇന്നലെ ഒരു കേസിനകത്ത് രാത്രി അറ്റൻഡ് ചെയ്തു കണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മളും കണ്ടല്ലോ അല്ലേ ഒരെണ്ണത്തിനെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് ഒരു നല്ല നല്ല പ്രവൃത്തിയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ക്രിസ്ത്യാനികളുടെ നേരെ എങ്ങാനും വന്നാൽ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ നേരെ വന്നാൽ ഞങ്ങൾ ഒരുപാട് ചാവേറുകൾ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ചാവ്യറുകൾ ഞങ്ങൾക്കുമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറക്കും പൊട്ടിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ അഡ്വക്കേറ്റാണ് പോലും പച്ചയ്ക്ക് ചുമ്മാ എന്ത് എന്ത് ആവശ്യത്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള വർഗീയ പ്രസ്താവനകൾ ഈ പറയുന്ന വന്നിരുന്നുണ്ട് ഇതിനെയാണ് നടത്തുന്നതെന്ന് ആലോചിച്ചാൽ ഒരു പിടിയും കിട്ടത്തില്ല ഈ അമൽജ്യോതി കോളേജിൽ മരണപ്പെട്ട ശ്രദ്ധ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമല്ലോ ആ കുടുംബത്തിന് നീതി ലഭിക്കണമല്ലോ അപ്പോൾ സത്യസന്ധമായിട്ടാണ് എങ്കിൽ അല്ലെങ്കിൽ ആ പെൺകുട്ടി അവിടെ സ്വാഭാവികമായിട്ട് ആത്മഹത്യ ചെയ്തതാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ ഇത്രയധികം ഇവരെന്തിനെയാണ് ഭയക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാൻ കാരണം ആ പെൺകുട്ടി സ്വാഭാവികമായിട്ട് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അത് പോലീസ് അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഈ കുടുംബത്തിനും കൂടെ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൂടെ സമ്മതമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരട്ടെ എന്തിനാണ് ഇവർ ഇത്ര പയക്കുന്നത് അല്ലെന്തിനാണ് ഇവരിത്രം പേടിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇതിനകത്തൊക്കെ എന്തോ ദുരൂഹതകൾ ഉള്ളതുകൊണ്ടാണ് ഇത് അലോക ബെന്നി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഒക്കെ ഇറക്കിയിട്ട് ഒരു വലിയൊരു പ്രസംഗമൊക്കെ നടത്തിയിട്ട് അതിൻ്റെ പേരിൽ ഒരു മതധ്രുവീകരണം ഉണ്ടാക്കി ഇവിടെ ആ ഒരു സത്യാവസ്ഥ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവിടെ ആ ഒരു സ്ഥലം ഒരു വർഗീയപരമായിട്ട് കൊണ്ടുവന്ന ഒരു വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുകയാണ് ഇതുപോലുള്ള തമ്പ്രാക്കന്മാർ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അവിടെ ഞാൻ നോക്കിയിട്ട് പിന്നെ ഒരു മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ ഒരു മറ്റ് മുസ്ലിം ആൾക്കാരോ ആ ഒരു കോളേജിലേക്ക് ബസ്സും കാറും പിടിച്ച് വന്ന് സമരം നടത്തിയതായിട്ട് എനിക്ക് ഒരു ഒരറിവില്ല എന്തായാലും ഞാനൊരു മാധ്യമങ്ങളിലോ ഒരു ദൃശ്യമാധ്യമങ്ങളിലോ കണ്ടില്ല ഇനി അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നിട്ട് തരികയാണ് നമ്മളതിനെതിരെയും വാർത്ത ചെയ്യുന്നതായിരിക്കും കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് മണിപ്പൂര് നടക്കുന്ന സംഭവങ്ങൾ ഒന്നിനൊന്ന് വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ജീവൻ നഷ്ടപ്പെട്ടു സ്വത്ത് നഷ്ടപ്പെട്ടു അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു അപ്പോൾ ഇതിനെതിരെ ഒന്നും ഈ പറയുന്ന കൂട്ടർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് കാരണം മരിച്ചതൊന്നും അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ലല്ലോ മൽജ്യോതി കോളേജിനെ സംരക്ഷിക്കാൻ വേണ്ടി വണ്ടിയും കാറും പിടിച്ചൊക്കെ സമരം നടത്തിയ ഈ കൂട്ടരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ഒരു ഐക്യദാർഢ്യം അവിടെ മരിച്ചവർക്ക് വേണ്ടി ഈ പറയുന്ന ആൾക്കാർ ഒന്ന് നടത്തി കാണിക്കുമായിരുന്നുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു കാര്യം അതിനുപോലും കഴിയില്ല ഒരു അമൽജ്യോതി കോളേജിനെ വെള്ളപൂശൻ അല്ലെങ്കിൽ അവിടെ ചെയ്ത കൊള്ളരാഴിക തോന്നിയവസങ്ങളെ അവിടുത്തെ മാനേജ്മെൻറ്റിനെ അവിടുത്തെ മറ്റു പിന്നെ പിന്നെ വികാരികളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ഈ ഒരു 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 ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ചിട്ട് പാവം മണിപ്പൂർ മരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു സമരം ഈ പറയുന്ന നടത്തി കാണിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്